ഹലോ അസ്സാം വലൈക്കും സന ചിന്ന ബ്ലോഗ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ അലഹമ്മില്ല ഞങ്ങൾക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കൊറിയൻ സ്പൈസി റൈസ് കേക്കാണ് അപ്പോൾ അടിപൊളി സംഭവം ഉണ്ടത് അപ്പോൾ ഒരിക്കലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അതിന് വേണ്ടി ഞാനിതാ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഈ ഒരു ചെറിയൊരു ബൗളിന് ഒരു ബൗൾ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് നമ്മൾ പത്തിരിയും ഇടിയപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് അപ്പം ഈ അളവിലാണ് കാണിക്കുന്നത് കേട്ടോ ഇപ്പം ഇതിൽ ചെയ്താൽ ഈ ഒരളവിൽ ചെയ്താലും അത്യാവശ്യം ഉണ്ടാവും അപ്പോൾ നമുക്ക് കേക്കിൽക്കാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം നമ്മൾ പത്തിരിക്കൊക്കെ പൊടി കുഴച്ചെടുക്കുന്നത് പോലെ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ തിളച്ച വെള്ളം തന്നെ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ സാധാരണ നമ്മൾ കേക്ക് എന്നൊക്കെ പറയുമ്പോൾ മധുരമുള്ള കേക്കല്ല അപ്പോൾ നമ്മളുടെ മനസ്സിൽ വരുന്നത് അപ്പോൾ ഇത് മധുരമല്ല നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ കൊറിയൻ സ്പൈസി റൈസ് കേക്ക് എന്നതിന് പറയുന്നത് അപ്പോൾ നല്ല സ്പൈസി തന്നെയാണ് കേട്ടോ പേര് പോലെ തന്നെയാണ് കഴിക്കാനാണെച്ചെങ്കിൽ അടിപൊളിയാണ് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് അപ്പോൾ ഞാനിതാ നമ്മൾ പത്തിരിക്ക് പൊടി കുഴക്കുന്നത് പോലെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ആദ്യം ഇളക്കിയിട്ട് പിന്നെ കൈ ഒന്ന് സാവധാനം ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ നല്ല കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കണം കേട്ടോ ഇരുപത് മിനിറ്റ് മാറ്റി വയ്ക്കുക തന്നെ വേണം അപ്പോൾ അതിൻ്റെ മേലെ ഒരു നനഞ്ഞിട്ട് തുണി നനച്ചിട്ട് അത് വെച്ചിട്ട് മൂടി വെച്ചാലും മതി ഡ്രൈ ആവരുത് കേട്ടോ അപ്പോൾ അത് ഇരുപത് മിനിറ്റ് ആവട്ടെ അപ്പോൾ ഞാനിതാ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അപ്പോൾ ആ വെള്ളം തളവരുന്ന തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഇതാ രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഉണക്കമുളക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മുളക് പറഞ്ഞാൽ നല്ല എരിവുള്ള ഉണക്കമുളകാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ കേക്കും അത്യാവശ്യം എരിവുണ്ടായിരുന്നു അപ്പോൾ എരിവ് വേണ്ട കുറച്ച് മതി എരിവ് കുറക്കണം എന്നുള്ളവരാണെങ്കിൽ ഈ ഒരളവിലേക്ക് ഇത്രയും ഉണക്കമുളക് ചേർക്കണ്ട കേട്ടോ ഇനി അതൊന്ന് നന്നായിട്ട് തിളച്ചിട്ട് അത് ഒരു പത്ത് മിനിറ്റ് ഇരുന്നോട്ടെട്ടോ പത്ത് മിനിറ്റ് ഇരുന്ന് നമ്മളുടെ തക്കാളിയൊക്കെ അങ്ങനെ വിണ്ടിട്ട് അതിൻ്റെ തൊരിയൊക്കെ കീറി വരും അപ്പോൾ ആ സമയം നമുക്കിതിൽ നിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് ചൂടാറിയ ശേഷം ഇതിലേക്ക് ഒരു ആറ് ഏഴ് വെളുത്തുള്ളി കൂടെ കൂട്ടിയിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക വെള്ളം ഒന്നും ഒഴിക്കണ്ട ഈ തക്കാളി അരയുമ്പോഴുള്ള വെള്ളം മതിയിട്ടോ അപ്പോൾ ആ മുളകിൻ്റെ കുരു ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ല അതെല്ലാം എടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത് ചൂടാറി ശേഷം അരച്ചെടുക്കുക ഒരു ആറേഴ് വെളുത്തുള്ളിയും കൂടെ ചേർക്കണേ ഇനി ഇതാ നമ്മളുടെ പൊടി കുഴച്ച് വെച്ചിട്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് നമുക്കൊന്നും കൂടെ കല്ലിൽ വെച്ചിട്ടൊന്ന് കുഴച്ചിട്ട് എടുക്കുന്നുണ്ട് അപ്പം നല്ലൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ അപ്പോൾ അത് കുഴച്ചിട്ട് ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് നീളത്തിലാക്കിയിട്ട് മാവിനെ ഒന്ന് നീളത്തിലാക്കി എടുക്കുക ഇതുപോലെ ഒന്ന് ഇനി ചെയ്തെടുക്കുന്നു ഒരു ലേശം മാവ് എടുക്കുക ഒരിത്തിരി മതി ഇട്ടാ അപ്പൊ കൗണ്ടർ ട്രോപ്പിൽ ഇട്ടോ ചെയ്യുന്ന വെച്ചെങ്കില് ഒരു ലേശം കൂടെ മാവ് എടുത്തിട്ട് നീളത്തിൽ ചെയ്ത് കൊടുക്കട്ടോ ഇപ്പൊ നമ്മൾ ഈ പലകയുടെ മേലെ ആയത് കൊണ്ട് ഇതിന്റെ അളവിൽക്ക് നീളത്തിൽ വരുന്ന പാകത്തിനുള്ള എടുത്താൽ മതി അപ്പം അത് ഇതുപോലെ തന്നെ നീളത്തിൽ നീളത്തിലൊന്ന് ഉരുട്ടി കൊടുക്കുക അപ്പോൾ ഒരുപാട് കനത്തിൽ വേണ്ട തീരെ നൈസായിട്ടും വേണ്ട ഇനി ഇതൊരു കത്തി വെച്ചിട്ട് അത്യാവശ്യം കുറച്ച് വലുപ്പത്തിൽ തന്നെ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ എല്ലാതും ഒരേ അളവിൽ തന്നെ ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ അതാവുമ്പോൾ നമ്മളുടെ ഈ കേക്ക് ഉണ്ടാക്കി വരുന്ന സമയത്ത് കാണാൻ നല്ലൊരു വൃത്തി ഉണ്ടാവും അതെല്ലാം ചെറുതും വലുതൊക്കെ ആവുമ്പോൾ അത്ര ഒരു വൃത്തിയായിട്ട് തോന്നില്ല കേട്ടോ ഒരു ഭംഗിയൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ ആവുമ്പോൾ കാണാനും നല്ല ഭംഗിയാണ് അപ്പോൾ ഒരേ അളവിൽ തന്നെ വെട്ടിയെടുത്തിട്ട് എടുക്കുക അപ്പതാ ഞാൻ അടുത്തും കൂടെ ചെയ്യുന്നുണ്ട് ഇനി ഇത് മുഴുവനും ചെയ്തിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് കട്ടിയിൽ ചെയ്യണ്ട കേട്ടോ അപ്പോൾ കുറച്ച് കട്ടി മതി അപ്പം ഞാൻ മുഴുവനും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ബൗൾ പൊടിയിട്ട് നമുക്ക് കിട്ടിയതാണ് ഇത്രയും അളവിൽ കേട്ടോ ഇനി വേണ്ട എന്താന്ന് വെച്ചാൽ ഞാനിതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അത് തിളച്ചിട്ടുണ്ട് അത് തിളക്കുന്ന സമയത്ത് നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക നമുക്ക് കേക്ക് ഇതുപോലെ ഈ കേക്ക് റൈസ് കേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുമിച്ച് അതിലേക്ക് ചെരിഞ്ഞ് കൊടുക്കരുത് കേട്ടോ ആ ചെരിഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഒട്ടി ഒട്ടിപ്പിടിച്ചു പോവും ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒട്ടും ഒട്ടാതെ തന്നെ കിട്ടിക്കോളൂ കേട്ടോ അപ്പം ഞാൻ ഒരു ദിവസം ഉണ്ടാക്കിയ സമയത്ത് ഇതുപോലെ ഒന്നിച്ചിട്ട് ഞാൻ അതിലേക്ക് ചെരിഞ്ഞ് കൊടുക്കുക ചെയ്ത് കേട്ടുക അപ്പോൾ നമുക്ക് കേക്ക് ഇങ്ങനെ ഒന്നുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കില്ല കേട്ടോ അപ്പോൾ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുക പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇത് നമുക്ക് ഒരു പച്ചവെള്ളം എടുക്കുക ഒരു പാത്രത്തിൽ ഒരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളം തണുത്ത വെള്ളം എടുത്തിട്ട് അതിലേക്ക് വേണം നമ്മൾ ഈ അടുപ്പത്തുനിന്ന് എടുത്തിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് കണ്ടോ ഇതുപോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ഈ കേക്ക് തമ്മിൽ ഒട്ടാതിരിക്കാനും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഇനി ഞാനിതാ അടുപ്പത്ത് കുറച്ച് ഒരു പാന് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളുടെ വൈറ്റ് എള്ളാണ് ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ ആ എള് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും കൂടിയിട്ടുള്ള ആ അരപ്പ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ടീബി ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ സോയാ സോസ് ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുകട്ടോ അര ടീസ്പൂൺ വിനാഗിരി കൂടെ ചേർത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും അര ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട് അതുപോലെ സോയാ സോസ് ഉണ്ടെങ്കിൽ അതും ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ചെറിയൊരു സവാള നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ അത് നമ്മൾ ഈ മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് സവോളനെ വഴറ്റിയെടുക്കുന്ന ഒന്നും ഇല്ല കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ കേക്കിനുള്ളത് നമ്മൾ കേക്ക് പൊടി കുഴക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വഴറ്റിയെടുക്കുന്നൊന്നുമില്ല പിന്നെ നമുക്ക് വേണ്ടത് തി മല്ലിയിലുടെ തണ്ട് മാത്രം എടുത്താണ് ഇല വേണ്ടട്ട അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ചേർത്താ അതാണ് ചേർക്കേണ്ടത് അപ്പോൾ കിട്ടാൻ നമുക്ക് ചാൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മളുടെ മല്ലിയിലയുടെ തണ്ട് മാത്രം അരിഞ്ഞെടുക്കുക അപ്പോൾ അതിന്ന് പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള നമ്മളെ റൈസ് കേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ വെള്ളം ഇല്ലാണ്ട് ഒന്ന് ചേർത്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ നമ്മളെ ഇട്ട് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടാവണ്ട അപ്പം അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നമുക്ക് മസാലയും ഈ റൈസ് കേക്കും കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടട്ടെ ഇനി ഇതിലേക്ക് ഞാനിതായൊരു ബൗളിൽ ഒരു ബൗള് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ചെറിയൊരു ചൂടുവെള്ളമാണ് കേട്ടോ അപ്പോൾ ചൂടുവെള്ളം വേണമെന്നില്ല സാധാ പച്ചവെള്ളം ഒഴിച്ചാലും മതി കിട്ടോ നമുക്കത് തിളപ്പിക്കണം അപ്പോൾ അതിലൊരു ബൗൾ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് അടച്ചിട്ട് വേവിക്ക വേവിച്ചെടുക്കുക അപ്പോൾ നമുക്ക് കേക്കും ഈ മസാലയും എല്ലാം കൂടെ ഒന്ന് സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിലേക്ക് മസാല ഇറങ്ങിയിട്ട് അതുപോലെ പതിനഞ്ച് മിനിറ്റ് എന്ന് പറയുമ്പോൾ പതിനഞ്ച് മിനിറ്റിൻ്റെ ഇട ഇടക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ അരിപ്പൊടി വെച്ചിട്ടുള്ളതല്ലേ അപ്പോൾ അടിക്ക് പിടിക്കും അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തുനോക്കുക ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഓഫ് ചെയ്തിട്ട് ഇതതുപോലെ വിളമ്പിയെടുക്കാം അപ്പം നല്ല എരിവുണ്ട് കേട്ടോ നല്ല എരിവുള്ള ഒരു റൈസ് കേക്ക് തന്നെയാണത് അപ്പോൾ ഇത്രയും എരിവ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണക്കമുളക് എടുക്കുന്നതൊന്ന് കുറച്ചിട്ട് എടുക്കാം കേട്ടോ പിന്നെ വേറെ സ്പൈസസൊന്നും നമ്മൾ ചേർക്കുന്നില്ല അപ്പോൾ ഇതാ നമ്മളുടെ കൊറിയൻ സ്പൈസി റൈസ് കേക്കാണിത് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതിൻ്റെ മേലെ ഞാനിതാ കുറച്ച് നമ്മളുടെ മല്ലിയലയുടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്പ്രിങ് ഓണിയൻ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വൈറ്റ് എള്ളും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടാവുക അപ്പോൾ ഇതാ നമ്മളുടെ റൈസ് കേക്ക് അടിപൊളിയാണ് ഇട്ടത് ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം മസ്റ്റായിട്ടും ട്രൈ ചെയ്യണമെന്ന് പറയാം അത്രയും ടേസ്റ്റാണിത് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും നമ്മളുടെ വീഡിയോസ് കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂട്ടോ അപ്പോൾ നമ്മളുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കൂട്ടോ എന്നിട്ടൊക്കെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാമലേക്കും